മാർക്കറ്റ് വാച്ച് തുടരുന്നു. തീർച്ചയായും റിസൾട്ടുകൾ പൊതുവെ രണ്ടാം പാദത്തിൻ്റെത് മോശമായിരിക്കും, പ്രത്യേകിച്ചും ബാങ്കുകൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇതൊക്കെ പൊതുവെ മോശമായിരിക്കും എന്നുള്ള ഒരു 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 കരുതലിലാണ് വിപണി നിൽക്കുന്നത്. ഒരുപക്ഷെ ആ റിസൾട്ട് മോശമാണ് എന്നുള്ള കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ ചെറിയ ഇടിവുകൾ വരികയാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ടഡ് ആകുമോ, അതോ ഒരുപക്ഷെ ഒരു പോസിറ്റീവ് സർപ്രൈസ്, കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന മോശം റിസൾട്ടാണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും, പക്ഷേ അതിൽ നിന്നും വലിയൊരു ഇമ്പാക്ട് താഴേക്ക് വരാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടോ? ഇല്ല, റിസൾട്ടിന് മുമ്പ് തന്നെ ഇതിൻ്റെ കറക്ഷൻ സംഭവിക്കാനാണ് സാധ്യത. നിഫ്റ്റിയുടെ ഒരു ലെവൽ 5700 എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് ബയിങ് ആണ്, 5500 ഫൈനൽ സ്റ്റേജ് ബയിങ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഫ്യൂച്ചറാണ് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ റീഡ് ചെയ്യാൻ മാർക്കറ്റിന് സാധിക്കും. അപ്പോൾ മാർക്കറ്റിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ, മാർക്കറ്റിൽ കറക്ഷൻ വരികയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും റീ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ് ബാങ്കിൽ നിന്ന് അഡ്വൈസബിൾ അല്ല. ബാങ്ക് ഓൾമോസ്റ്റ് 5-6% കറക്റ്റ് ചെയ്തു. ഫർദർ ഒരു 5% കറക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും ബാങ്കിങ് സെക്ടറിലും റിയാലിറ്റിയിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസബിൾ ആണ്. പക്ഷേ അതിനുശേഷം പലപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് ആണ് നല്ലത്. നല്ല ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതേപോലെ തന്നെ റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. റിസൾട്ട് മോശം റിസൾട്ട് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അത് ഡിസ്കൗണ്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അരുൺ പൈ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഗോദ്റേജ് ഇൻഡസ്ട്രീസ് 226 രൂപയ്ക്ക് 75 വാങ്ങിയിരിക്കുന്നു. LIC ഹൗസിംഗ് ഫിനാൻസ് 155 രൂപ, എനിക്ക് തോന്നുന്നത് ഏകദേശം 200 രൂപയ്ക്ക് അടുത്താണ് ഇപ്പോഴത്തെ വില. ഏഷ്യൻ പെയിൻറ്റ്സ് 385 രൂപ, ഇപ്പോൾ 485 ലെവലിലാണ്, 470. ആക്സിസ് ബാങ്ക് 775 രൂപയ്ക്ക് വാങ്ങി, നല്ല പ്രോഫിറ്റിലാണ്, 1000 മുകളിലല്ലേ ഇപ്പോഴും. യെസ് ബാങ്ക് 245 രൂപയ്ക്ക് 75. വളരെ റെയറായിട്ട് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, കാരണം വളരെ വാല്യൂ ഡിസ്കൗണ്ട് വാല്യൂലാണ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടന്നിരിക്കുന്നത്. ഇതിൽ ഗോദ്റേജ് ഇൻഡസ്ട്രീസ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അത് ഈ സ്റ്റോക്കിൽ അഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 256-220 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. 300 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ മാർക്കറ്റിലൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ലെവൽ വരുമ്പോൾ ഇദ്ദേഹം തീർച്ചയായിട്ടും ഷോർട്ട് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ കറക്ഷൻ വരുമ്പോൾ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ റീസെൻ്റായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ് മൂവ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അഗെയിൻ 150 and 154 എന്ന് പറയുന്ന മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുക. ഇപ്പോഴത്തെ ഈ ഒരു സെൽ ഓഫ് ഒരു 180 ലെവലിൽ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ 220 ആണ് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടൈം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. എപ്പോഴും നേരത്തെ സനൽ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. ഈ സ്റ്റോക്കിൽ ഒരു എനിക്ക് അടുത്തൊരു ജനറേഷന് വേണ്ടി നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഒരു സീസൺ വരാൻ പോകുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ അപ്പർ സൈഡിലേക്ക് പോകാനാണ് കൂടുതലായിട്ട് സാധ്യത കാണുന്നത്. 450 and 400 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ രീതിയിൽ 450 ലെവലിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാനാണ് സാധ്യത. 520 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ 520 എന്ന് പറയുന്നത് പോലെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിലൊരു പോസിറ്റീവ് മൊമെൻറ്റം വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആ ഒരു 520 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിൽ ലാസ്റ്റ് വീക്ക് വളരെ നല്ല കറക്ഷൻ നേരിട്ടു. അഗെയിൻ 950 and 800. 950 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ടാണ്. 800 എന്ന് പറയുന്നത് റിസൾട്ട് മോശമാവുകയാണെങ്കിൽ, ടോട്ടൽ മാർക്കറ്റിലൊരു സെൽ ഓഫ് വരികയാണെങ്കിൽ 800 ലെവലിലേക്ക് പോകും. അതൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ തന്നെയാണ്. ലാസ്റ്റ് ഫോൾ എന്ന് പറയുന്നത് 765 വരെ വന്നതിന് ശേഷമാണ് 1100 മുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിസ് ബാങ്ക് എപ്പോഴും ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. പക്ഷേ ഈ ബാങ്കിങ് സെക്ടറും ഈ ഏഷ്യൻ പെയിൻറ്റ്സ് എല്ലാ സ്റ്റോക്കിലും ആ റിസൾട്ട് ഒന്നുകൂടി പഠിച്ചതിന് ശേഷമുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. മാർക്കറ്റിലൊരു NPA കൂടാനും ബാങ്കിങ് സെക്ടറിൽ ഒരു മോശം റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിന് മുമ്പ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പോഴത്തെ അനദർ ഒരു 2 weeks ഈ ഒരു സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ആക്സിസ് ബാങ്ക് 1250 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് വരികയാണെങ്കിൽ 1250 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ആക്സിസ് ബാങ്കിനുണ്ട്. ദെൻ യെസ് ബാങ്കും ഒരു പോസിറ്റീവ് സോണിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 302-262 ഇപ്പോഴത്തെ രീതിയിൽ ഒരു റീ എൻട്രി ചെയ്യാവുന്ന ലെവൽ എന്ന് പറയുന്നത് 265-62 ലെവലാണ്. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 400 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അഗെയിൻ റിസൾട്ടാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ ഈ 400 ലെവൽ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ നല്ല
ബൈയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ലോവർ വാല്യൂവിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്ത റെസിസ്റ്റൻസ് മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവൽ ഈ പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ തൽക്കാലം ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കാം നല്ലത്. മറ്റൊന്ന്, ഇതിനോടൊപ്പം ബാങ്കുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ICICI ബാങ്ക് നന്നായി വെള്ളിയാഴ്ചത്തെ ഒരു നല്ല കറക്ഷൻ വന്നിട്ടുണ്ട്, ഏകദേശം 921 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇത് 900-ത്തിനും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ അന്നേരം ഏത് ലെവലുകളിലായിരിക്കും വാങ്ങുന്നത്? ഓക്കെ, ICICI ബാങ്ക് ഒരു 860-880 ലെവലാണ്. അടുത്തൊരു സെൽ ഓഫ് വരികയാണെങ്കിൽ ആ ഒരു ലെവലിൽ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഒരു ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കും. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഇപ്പോഴൊരു വീക്ക്നെസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷെ അത് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ഒരു ഫ്രഷായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. അതേസമയത്ത് ഒരു ട്രേഡിംഗ് ആംഗിളിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 900 ലെവലിലാണ്. ആ ഒരു ലെവൽ ക്ലോസ് ആയി വാച്ച് ചെയ്ത് അവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യാം. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ മൂഡിലേക്ക് പതിയെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളിലെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ അടുത്ത ഉടൻ തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മാർച്ചോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഏകദേശം 5-6 മാസങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽഗാന്ധിയും നരേന്ദ്രമോദിയും എല്ലാം വളരെ സജീവമായി രാജ്യമെമ്പാടും സന്ദർശനം നടത്തുന്നു. ഇവിടെ നിന്നും നരേന്ദ്രമോദി കേരളത്തിൽ വന്നതിന് ശേഷം നേരെ ട്രിച്ചിയിലേക്കാണ് പോയത്. ട്രിച്ചിയിൽ പോയി അദ്ദേഹം അവിടെയും പ്രസംഗം നടത്തുകയുണ്ടായി. രാഹുൽഗാന്ധി ഓർഡിനൻസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഒന്ന് സജീവമാവുകയാണ് ആ മേഖല. മുന്നോട്ട് നോക്കുമ്പോൾ ഇവരിൽ രണ്ട് പേരിൽ ആര് പ്രധാനമന്ത്രി ആവുന്നതായിരിക്കാം? മാർക്കറ്റുകൾ, പ്രത്യേകിച്ചും അമേരിക്കൻ കമ്പനികൾ, ഞാൻ ഓർക്കുന്നു BJP നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം മാർക്കറ്റ് റാലി ചെയ്തു. അപ്പോൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു 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 മന്ത്രിസഭ വേണം. ഒപ്പം ഇവരിൽ ആര് വരുന്നതായിരിക്കും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണകരമാവുക? അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് സനൽ. കാരണം മാർക്കറ്റ്, എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ US അതല്ലെങ്കിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് BJP മിനിസ്ട്രി അധികാരത്തിൽ വന്നപ്പോൾ കൂടുതൽ സ്വദേശിവൽക്കരണം വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയല്ല, മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് മോഡിയെ പോലെയുള്ള ഒരു സ്ട്രോങ് ലീഡറെയാണ്. ഇന്ന് ഇന്ത്യ ലാക്ക് ചെയ്യുന്നതും അതുപോലെ ഒരു ലീഡറാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇല്ല എന്നുള്ളതാണ് ഇന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നരേന്ദ്രമോദി പോലെയുള്ള ഒരു സ്ട്രോങ് ലീഡർഷിപ്പാണ്. ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരു ലീഡറെ ഇന്ത്യ ലാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം BJPക്കും അതിൽ കോൺഗ്രസും പിന്നെ റീജിയണൽ പാർട്ടീസ് ഇവർക്ക് ആർക്ക് അധികാരത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു വ്യക്തത നിലനിൽക്കുന്നില്ല. പക്ഷേ മാർക്കറ്റിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഗവൺമെൻറ് ആവശ്യമാണ്. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഒരു മെജോറിറ്റിയുള്ള ഒരു ഗവൺമെൻറ് വളരെ അത്യാവശ്യമാണ്. അതിന് തുടർച്ച എന്നോണം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. ശരിയാണ്, മോഡിയെയാണ് ഫേവർ ചെയ്യുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ഒരു ഫ്രാക്ചേർഡ് മാൻഡേറ്റ് അല്ല വരുന്നത്, പകരം രാഹുൽ ഗാന്ധി വരുന്നു അല്ലെങ്കിൽ മോഡി വരുന്നു. തുടർച്ചയായ ഗ്യാപ്പപ്പുകൾ, കഴിഞ്ഞ തവണ UPA സർക്കാരിൻ്റെ രണ്ടാം പാദം വന്നപ്പോൾ 2-3 ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു തന്നെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തു, അത് അപ്പർ സീലിംഗിൽ വന്നു, വിൽക്കാൻ നിക്ഷേപകരില്ലായിരുന്നു. ഏകദേശം ആ ഒറ്റ റാലിയിൽ ഏകദേശം 2500-3000 പോയിൻ്റ് സെൻസെക്സ് വർധന വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ വരാനുള്ള സാധ്യത ഇക്കാര്യത്തിൽ ഈ രണ്ടുപേരിൽ ആര് വരുന്നതായിരിക്കും കൂടുതൽ? തീർച്ചയായിട്ടും നരേന്ദ്രമോദി തന്നെ ആയിരിക്കാം. അങ്ങനെ ഒരു മൂവിന് സാധ്യത കൂടുതൽ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ട് ടേം പാർലമെൻറ്റ് ഇലക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇലക്ഷന് മുമ്പ് വ്യക്തമായി ആർക്ക് മെജോറിറ്റി കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അതിനുശേഷം ഇലക്ഷന് ശേഷം ആരെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ, BJP വാജ്പേയി ഗവൺമെൻറ് വന്നപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അതുവരെ ആരധികാരത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മെജോറിറ്റി ഇല്ല. പക്ഷേ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തതിന് ശേഷമാണ് ഈ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ഇലക്ഷനും അതുതന്നെയാണ് സംഭവിച്ചത്. ഇനി വരാനിരിക്കുന്ന ഇലക്ഷനും വ്യക്തമായിട്ടുള്ളൊരു കാരണം റീജിയണൽ പാർട്ടീസ് വളരെ കൂടുതലുള്ളതുകൊണ്ട് ഇവരുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനോ BJPക്കോ ഇപ്പോഴും കൃത്യമായി ആർക്ക് ഭരിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അതുതന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രശ്നവും. അപ്പോൾ മാർക്കറ്റ് ആരധികാരത്തിൽ വന്നു, അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി വരുന്ന ഇലക്ഷനും അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. ഇലക്ഷന് മുമ്പ് നമ്മൾ ആസ് യൂഷ്വൽ സംഭവിക്കുന്ന പോലെയുള്ള കറക്ഷൻസിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.
കാരണം ഇലക്ഷന് ശേഷം ആര് വരും, അല്ലെ ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ഒരു ഫ്രാക്ചേർഡ് മാൻഡേറ്റിന് പകരം വളരെ വ്യക്തമായിട്ട് കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പിയോ ആരോ അധികാരത്തിൽ വരിക വരുന്നു ഒന്നും വരുന്നുവെന്നിരിക്കട്ടെ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുശേഷം അതിന് മുൻപ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറുന്നതിന് മുൻപ് ഒരു പ്രീവിയസ് ഹൈ കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഈ പ്രീവിയസ് അതിനുശേഷം മാത്രമല്ല, അതിനുശേഷമേ സാധ്യതയുള്ളൂ. കാരണം പ്രീവിയസ് ഹൈ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഹൈ ആണോ? അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ ഉയർന്ന നിലവാരം അത് കട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും റീസെന്റ് എനിക്ക് തോന്നുന്നു അത് ഈ വർഷം തന്നെ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷന് മുമ്പ് തന്നെ ആ ഒരു ഹൈ കട്ട് ചെയ്യാനുള്ള സാധ്യത 3000 അതെ അതെ അതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. ഒരു റൈഡ് മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരാൾക്കും വ്യക്തമായിട്ടുള്ള മെജോറിറ്റി കിട്ടാത്ത അവസ്ഥയായിരിക്കും, കാരണം അതിനു മുമ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളി അനിശ്ചിതത്വത്തിന്റെ പാതയിൽ ആ സമയത്ത് ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മാർക്കറ്റ് ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ, ഈ ഒരു കറക്ഷൻ കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഡിസംബറിനുള്ളിൽ നിഫ്റ്റി 6,600 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ഒരു വർഷം മുമ്പ് അത് പറഞ്ഞാണ് ഈ വർഷത്തെ എൻ്റെ ഒരു ടാർഗറ്റ്, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് 6,800 പോകാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നന്ദി ഭുവനേന്ദ്രൻ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് അടുത്ത ഏറ്റവും വലിയ ട്രിഗർ എന്ന് പറയുന്നത് ഇലക്ഷൻസ് തന്നെയായിരിക്കും. അടുത്ത 7 മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാവുകയും ചെയ്യും. അതിനു മുൻപ് സ്വാഭാവികമായും വലിയ രീതിയിൽ രണ്ട് വശത്തേക്കുമുള്ള ചാഞ്ചാട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചേ മതിയാവും. മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന റിസൾട്ടുകളാണ്. റിസൾട്ട് സീസൺ ഒക്ടോബർ പകുതിയോടുകൂടി തുടങ്ങുകയാണ്. സ്വാഭാവികമായും ആദ്യം വരുന്നത് ഇൻഫോസിസിൻ്റെ റിസൾട്ടായിരിക്കും. വളരെ മികച്ച റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കണം, കാരണം രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിന്നപ്പോഴത്തെ കാലഘട്ടത്തിലെ വരുമാനമാണ് അതിൽ വരിക. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിലും ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ, ഓഹരികളിൽ അല്ലെങ്കിൽ കമ്പനികളിൽ റിസൾട്ട് മോശമാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത് ഒരു പരിധിവരെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഈ റിസൾട്ട് സീസണിലെ താഴ്ചകൾ അവസരങ്ങളാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.